മന്ത്രിയും നിയമസഭാ സാമാജികനുമായിരുന്ന കാലയളവിൽ ലഭിച്ച പുരസ്കാരങ്ങളും മെമെന്റോകളും പുസ്തകങ്ങളും സൂക്ഷിക്കാൻ മാത്രമായി വീടിനോട് ചേർന്ന ഗാലറി ഒരുക്കിയിരിക്കുകയാണ് മുൻ മന്ത്രി ജി സുധാകരൻ. മൂന്ന് മുറി ഉൾപ്പെടുന്ന ഗാലറി കെട്ടിടത്തിലെ ഹാളിൽ 3000-ലധികം മെമെന്റോകളാണ് അതിഥികളെ വരവേൽക്കുന്നത്. തൊട്ടടുത്ത മുറി നിറയെ അദ്ദേഹത്തിന്റെ കാരിക്കേച്ചറുകളാണ്. മൂന്നാം മുറിയിൽ പുതിയ ലൈബ്രറി തയ്യാറായി വരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കളർകോടുള്ള വീട് ഒഴിയുന്നതിനാണ് 2017 പറവൂരിൽ സുധാകരനും ഭാര്യ റിട്ടയർഡ് കോളേജ് അധ്യാപിക ജൂബിലി നവപ്രഭയും വീടും സ്ഥലവും വിലയ്ക്ക് വാങ്ങിയത്. വീടിനോട് ചേർന്ന് അതേ മുറ്റത്ത് തന്നെ രണ്ട് മുറിയുള്ള പഴയ കെട്ടിടവും നിലനിന്നിരുന്നു. ഈ കെട്ടിടത്തിൽ ഒരു മുറി കൂടി കൂട്ടിച്ചേർത്ത് ഗാലറി ഒരുക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചതും പ്രാവർത്തികമാക്കിയതും ഭാര്യ ജൂബിലി നവപ്രഭയാണ്. കളർകോടുള്ള വീട്ടിൽ 12,000 പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മുകൾ നിലയിൽ വി ബോർഡ് ഉപയോഗിച്ച് മുറി പണിതിരുന്നു. ഈ മുറിയോട് ചേർന്ന അലമാരകളിലും ചാക്കുകളിലുമായാണ് പുരസ്കാരങ്ങളും മെമെന്റോകളും സൂക്ഷിച്ചിരുന്നത്. പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുൻപ് തന്നെ പുറത്തെ മുറികൾ ഗാലറിയാക്കാമെന്ന് ജൂബിലി മനസ്സിൽ തീരുമാനിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സമ്മാനമായി ലഭിച്ചവ ഉൾപ്പെടെ മെമെന്റോകൾക്ക് ചുരുങ്ങിയത് 20 ലക്ഷം രൂപ മൂല്യമുണ്ടാകുമെന്നാണ് ജി സുധാകരന്റെ കണക്കുകൂട്ടൽ. ഒറ്റത്തടിയിൽ തീർത്ത ശില്പങ്ങൾ മുതൽ വെള്ളിയിലും ചില്ലിലും പണിത സമ്മാനങ്ങൾ വരെ കൂട്ടത്തിലുണ്ട്. എല്ലാ സമ്മാനങ്ങളും പ്രിയപ്പെട്ടതാണെങ്കിലും തടിയിൽ തീർത്ത കപ്പലുകളോട് കൂടുതൽ അടുപ്പം തോന്നിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ജി സുധാകരൻ എന്ന വ്യക്തിയുടെ സ്വഭാവം പോലെ തന്നെ അടുക്കും ചിട്ടയും നിറഞ്ഞതാണ് ഗാലറിയും. ഓരോ മെമെന്റോകളും അവയുടെ ഘടന, നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തു തുടങ്ങിയ സമാനതകൾ നോക്കിയാണ് ഭാര്യ ജൂബിലിയും മകൻ നവനീതിന്റെ ഭാര്യ രശ്മിയും ചേർന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഭിത്തിയോട് ചേർന്ന് പണിതിരിക്കുന്ന തടി അലമാരയിൽ 3000-ലധികം പുരസ്കാരങ്ങൾ ഉള്ളതിനാൽ പലതും അതിഥികൾക്ക് കാണാൻ പാകത്തിന് മുൻനിരയിൽ സ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്ന വിഷമവും ജൂബിലി പങ്കുവെക്കുന്നു. ഓരോ പുരസ്കാരങ്ങളും പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ടെന്ന് ജി സുധാകരൻ പറയുന്നു. കഴിഞ്ഞ 20 വർഷക്കാലത്തെ ശേഖരമാണ്. പലതിലെയും ചടങ്ങിന്റെ പേര് വായിക്കുമ്പോൾ അവ ഓർമ്മകളെ പിന്നിലേക്ക് കൊണ്ടുപോകും. പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ 12,000-ലേറെ പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിലുണ്ടായിരുന്നത്. അതിൽ 8,000 എണ്ണം മാവേലിക്കര കരിമുളക്കലിൽ സഹോദരൻ രക്തസാക്ഷി ജി ഭുവനേശ്വരൻ സ്മാരക ലൈബ്രറിക്ക് കൈമാറി. 2,500 എണ്ണം താമരക്കുളത്തെ കുടുംബ വീട്ടിൽ ലൈബ്രറി ഒരുക്കി സ്ഥാപിച്ചു. 1,100 എണ്ണം പറവൂർ പബ്ലിക് ലൈബ്രറിക്കും കൈമാറി. ഒരു മാസം ചുരുങ്ങിയത് 15 പുസ്തകങ്ങളെങ്കിലും തനിക്ക് ലഭിക്കാറുണ്ടെന്ന് സുധാകരൻ പറയുന്നു. കവിതാരചനയ്ക്കും പുസ്തക വായനയ്ക്കും സുധാകരൻ ഉപയോഗിക്കുന്ന ഗാലറി ഇതിനകം നിരവധി എഴുത്തുകാരുടെ പുസ്തക പ്രകാശനത്തിനും വേദിയായി. പിന്നെ 2,500 പുസ്തകം കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ ലൈബ്രറി അവിടെ സ്ഥാപിച്ചു. അത്യാവശ്യം പല ലേഖനങ്ങളും ഓൺ ഡിമാൻഡ് ഉണ്ടപ്പം വികസനം 100 വയസ്സായപ്പോൾ എല്ലാ മാധ്യമങ്ങളും എൻ്റെ അടുത്താണ്. ഇപ്പോൾ കേരളഭൂമിക്ക് കൊടുത്തു, മനോരമയ്ക്ക് കൊടുത്തു, മമ്മൂമ്മയും പത്രങ്ങളും എൻ്റെ അറ്റകൾ മാത്രമേ അപേക്ഷിച്ചു. ഞങ്ങൾ വികസനത്തെ പറ്റി എഴുതി വെച്ചു. അപ്പോൾ അതിനൊരുപാട് റിയാക്ഷൻ റെസ്പോൺസ് ഒന്നും സാറിന് എഴുതണം. വികസനത്തെ പറ്റി ഒരുപാട് എഴുതണം. അദ്ദേഹത്തെ ഒരുപാട് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളിതുവരെ കേൾക്കാത്തതിലെ കാര്യങ്ങൾ സാറ് പറഞ്ഞു. മൊത്തം ഗുരുതരം വായിച്ചിട്ട് അതിൻ്റെ വിഷയ വൈദ്യം എന്ന് ഉള്ളടക്കം ഇതൊന്നും മനസ്സിലാക്കിയിട്ടുള്ള ഡിസ്കഷൻ സാഹിത്യ അക്കാദമിയൊന്നും ഇതൊന്നും പരിശോധിക്കുന്നതല്ല. അവരിങ്ങനെ അവാർഡ് ഓരോ കണക്കുള്ളവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നു. അല്ലാതെ ജി പത്മനാഭൻ അവാർഡൊന്നും വാങ്ങിച്ചത് കേന്ദ്രത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും സാഹിത്യ അക്കാദമിയാണ് ഇദ്ദേഹം ഇദ്ദേഹം നിരാകരിച്ചത്. ഇത് വാങ്ങിച്ചിട്ടില്ല. മറ്റവ പ്രൈവറ്റ് അവാർഡൊക്കെ വാങ്ങി വെച്ചു. അത് വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചതൊരു 10% ഉണ്ട് എല്ലാം കിട്ടിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.